subscribe now and press the bell icon. Never miss an update. വ്യാജരേഖ കേസിലെ ഒത്തുതീർപ്പ് എന്ന വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുമ്പോൾ വിഭ്രാന്തിയുടെയും വേദനയുടെയും അനുഭവത്തിലൂടെ കടന്നുപോകുന്നു എന്ന് സഭാ വിശ്വാസികൾ. നാല് കാവ്യവോഹയും ഒരു ജപമാലയും മാത്രമാണ് തന്റെ ആഡംബരം എന്ന് തെളിയിക്കും വിധം ജീവിച്ച് ആരോടും പരാതിയും പരിഭവവും പറയാതെ, ആരെ കൊണ്ടും പരാതിയും പരിഭവവും പറയിപ്പിക്കാതെ നീതിമാനായി ജീവിക്കുന്ന വലിയ പിതാവിന് ICICI ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും വമ്പൻ കോർപ്പറേറ്റ് മുതലാളിമാരുമായി ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ട് എന്നും വാർത്തകൾ പ്രചരിച്ചപ്പോൾ വേദനിച്ചതും പരിഭ്രാന്തിയിലായതും വിശ്വാസികൾ തന്നെയാണ്. ഒരിക്കലും മറയ്ക്കപ്പെടാനാകാത്ത സത്യം മറനീക്കി വെളിയിൽ വന്നപ്പോൾ വ്യാജരേഖാ കേസിലെ പ്രതികളോട് വലിയ പിതാവിനെ കുറ്റക്കാരനായി കാണേണ്ടി വന്ന വേദന സാധാരണ വിശ്വാസികളിൽ അമർഷമായും പ്രതിഷേധമായും അണപൊട്ടിയൊഴുകി. അതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകളായും കുറിപ്പുകളായും വീഡിയോകളായും നാം കണ്ടത്. ഏകദേശം ഒരു വർഷത്തിന് മുൻപ് ഇതുപോലെ തന്നെ വ്യാജമായി കെട്ടിച്ചമച്ച ഒരു കേസിൽ അന്യായമായി പ്രതിചേർക്കപ്പെട്ട നീതിമാനായ ബിഷപ്പ് ഫ്രാങ്കോയുടെ കണ്ണുനീർ കണ്ടതുകൊണ്ടും അന്ന് അദ്ദേഹത്തെ ക്രൂശിലേറ്റാൻ കൂടെ നിന്ന AMT എന്ന കടലാസ് കൂട്ടായ്മയും സഭയിലെ തന്നെ ബ്രൂട്ടസ്മാരും വ്യാജരേഖാ കേസിലും പ്രതികളാണ് എന്നതിൽ വിശ്വാസികളുടെ അമർഷം ഇരട്ടിയാണ്. ഒടുവിൽ സഭയിലെ കറുപ്പ് കുഞ്ഞാടുകളെ നിയമത്തിന്റെയും സമൂഹത്തിന്റെയും മുൻപിൽ തെളിവുകൾ സഹിതം എത്തിക്കാറായപ്പോൾ വ്യാജരേഖ കേസിൽ ഒത്തുതീർപ്പ് എന്ന വാർത്തകൾ പ്രചരിക്കുമ്പോൾ വിശ്വാസികളുടെ മനസ്സിൽ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒത്തുതീർപ്പിന് തയ്യാറായാൽ ബിഷപ്പ് ഫ്രാങ്കോ കേസിലും മറ്റു സംഭവ വികാസങ്ങളിലും വലിയ മാധ്യമ കോർപ്പറേറ്റ് പിന്തുണയുള്ള AMT പോലുള്ള സംഘടനയും സഭയിലെ വിമത വിഭാഗവും മാർ ആലഞ്ചേരിയാണ് ഒത്തുതീർപ്പിന് മുൻകൈയെടുത്തത് എന്ന് പ്രചരിപ്പിച്ചാൽ വലിയ പിതാവ് വീണ്ടും പ്രതിസ്ഥാനത്ത് വരില്ലേ? പിതാവിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നുവെന്ന് ജനങ്ങളും വരും തലമുറയും വരെ വിശ്വസിക്കില്ലേ? ബൈബിൾ പണ്ഡിതന്മാരും മാധ്യമ പണ്ഡിതന്മാരുമൊക്കെ ആയിട്ടുകൂടി കിട്ടാത്ത മുന്തിരിയായ ബിഷപ്പ് കസേര പൊളിച്ചപ്പോൾ, സ്വപ്നതുല്യമായ ബിഷപ്പ് സ്ഥാനം ലഭിക്കാതെ വന്നപ്പോൾ വ്യാജമായി ഇല്ലാ കഥകൾ ചമച്ച് തങ്ങളുടെ അമർഷവും വൈരാഗ്യവും ജലന്ധർ കേസിലും മാർ ആലഞ്ചേരി കേസിലും കാണിച്ച ജനം നിന്ദയോടെ കാണുന്ന വിമതപക്ഷത്തിന് വ്യാജരേഖ കേസിലെ ഒത്തുതീർപ്പ് ഒരു വളം വെച്ചു കൊടുക്കലാകില്ലേ? തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാരമോഹികളായി ബിഷപ്പ് ഫ്രാങ്കോയും മാർ ആലഞ്ചേരിയും അടക്കമുള്ളവരെ ചതിക്കുഴിയിൽ ചാടിക്കാൻ ശ്രമിച്ച ഈ വിമതപക്ഷം കേസ് ഒത്തുതീർപ്പാക്കിയാൽ പല നീതിവാന്മാരുടെ രക്തത്തിനും കണ്ണുനീരിനും വില പറയേണ്ടി വരില്ലേ? താൻ നിരപരാധി ആയതുകൊണ്ട് സത്യം ഒരിക്കൽ ജയിക്കുമെന്ന് വരും തലമുറയ്ക്ക് അനുഭവവേദ്യമാക്കാൻ ഒരു ഒത്തുതീർപ്പിനും ശ്രമിക്കാതെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ തന്നെ വിട്ടുകൊടുത്ത് ഒത്തിരിയേറെ മനോവിഷമം അനുഭവിച്ച സമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും നിന്ദാപാത്രമായി തീർന്ന ബിഷപ്പ് ഫ്രാങ്കോയുടെ സഹനങ്ങൾ ഈ ഒത്തുതീർപ്പ് കൊണ്ട് വിഫലമാവുകയില്ലേ? ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് വ്യാജരേഖ കേസ് പിൻവലിക്കരുതെന്നും സത്യം ജയിക്കണമെന്നും തെറ്റുകാർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നുമാണ്. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.